ഹലോ ഗൈസ്, വൺസ് മോർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ യദുനന്ദ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസ് ക്വിസ് ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരം ഏത്? ഉത്തരം മുംബൈ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം ഗംഗ. അതിൻ്റെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്ററാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതം ഏത്? ഉത്തരം കാഞ്ചൻജംഗ. ഇത് ലോകത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ പർവ്വതമാണ്. അതിൻ്റെ നീളമെന്ന് പറയുന്നത് 8586 കിലോമീറ്ററാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത്? ഉത്തരം താർ ഡെസേർട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിലാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. അതിൻ്റെ തലസ്ഥാനം ജയ്പൂർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട്? ഉത്തരം 28 സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഉത്തരം ഗോവ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തടാകം ഏത്? ഉത്തരം മനസ്ബാൽ തടാകം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രാചീനമായ പർവ്വത നിര ഏത്? ഉത്തരം ആരവല്ലി പർവ്വത നിരകൾ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പർവ്വത നിര? ഉത്തരം ഹിമാലയ പർവ്വത നിരകൾ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം ഇന്ത്യയുമായി 6 രാജ്യങ്ങൾ തൻ്റെ കര അതിർത്തി പങ്കിടുന്നുണ്ട്. ആ രാജ്യങ്ങൾ മ്യാൻമാർ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ചൈന, പിന്നെ പാകിസ്ഥാനും. നമ്മുടെ അടുത്ത ചോദ്യം, ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയ പർവ്വത നിരകളുടെ ഉയരം എത്ര കിലോമീറ്ററാണ്? ഉത്തരം 2400 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ഏത്? ഉത്തരം ഹിരാക്കുഡ് ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ഏത്? ഉത്തരം ടെഹ്രി ഡാം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഭാഗീരഥി നദിയിലാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം, ബ്രഹ്മപുത്ര നദിയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേര് എന്ത്? ഉത്തരം ജമുന. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.